ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുടി കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തവണയും ആദിവാസി കുടുംബങ്ങളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര കുടുംബങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാകും. രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറംലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നുമുതൽ മഴക്കാലത്ത് സമ്മാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അരിയുൾപ്പെടെ അവശ്യവസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം. സ്കൂൾ തുറക്കുന്നതോടെ പഠനം നടത്തുന്ന കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിലെത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്രയാണ് ഏറെ ദുഷ്കരമായുള്ളത്. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മഴക്കാലം ആരംഭിക്കും മുമ്പേ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിക്കും. പുഴയ്ക്കക്കരെ ഇക്കരെയുള്ള രണ്ടു മരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര. ജീവൻ പണയപ്പെടുത്തി സാഹസികമായി തന്നെ വേണം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമെല്ലാം മഴക്കാലത്ത് യാത്രാമാർഗം ഇതേയുള്ളൂ. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴകടന്നിവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതായിട്ടുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചു എന്ന് കള്ളക്കുട്ടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന് മുകളിലൂടെ ഈറ്റുകൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ട ഗതികളിലാണ് കുടിനിവാസികൾ. എത്രയും വേഗത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനോടൊപ്പം റോഡും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.